ഹലോ ഡാ ഇന്ന് ഇവളുടെ വകയായിട്ട് ഒരു പുതിയ ചലഞ്ചുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താ ഏതാണെന്നൊന്നും എനിക്കും അറിയില്ല കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് പോരെയെന്ന് പറഞ്ഞു അതൊക്കെ എടുത്ത് ഞാൻ വന്നിട്ടുണ്ട് എന്താണെന്ന് നിങ്ങൾക്കോട് പറഞ്ഞു തരുമ്പോ പറയാന്നാ പറഞ്ഞൊന്നുമില്ല നമ്മളെല്ലാവരും കളിക്കുന്ന ഗെയിം തന്നെയാണ് അത് പിന്നെ എങ്ങനെയാ പ്രസന്റ് ചെയ്യുന്നേ എന്ന് മാത്രം എങ്ങനെയാ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നേ എന്ന് മാത്രം അവളുടെ അടുത്ത് പറയാത്തതുള്ളൂ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഗെയിമില് ചലഞ്ചിൽ നിങ്ങളെ കൂടെ ഒരു പാട്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ വ്യത്യാസം അത് മാത്രമേ പറയാത്തതുള്ളൂ ഇന്നെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് നമ്മള് ഒരു സോങ്സ് നമ്മൾ ചെറിയ ചെറിയ പിക്ചേഴ്സ് വെച്ചിട്ട് ഒരു സോങ് അല്ല ഞാൻ അഞ്ച് സോങ് ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ച് സോങ്സ് നമ്മൾ കണ്ടുപിടിക്കാം കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് വെച്ചിട്ട് സോങ്സിന് പകരം പിക്ചേഴ്സ് തരും മലയാള സോങ്സ് അതിന് വെച്ചിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള സോങ്സ് ആയിരിക്കണം കുറച്ച് എല്ലാവർക്കും അറിയുന്ന സോങ്സ് അതല്ലാതെ നമ്മൾ അറിയാത്ത സോങ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു വലിയ ചലഞ്ച് ആക്കിട്ടെന്നല്ല മനസ്സിലാക്കാൻ പറ്റണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല അതിലെ രണ്ട് പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി കൂടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ കിട്ടുന്നവരെല്ലാം കമന്റ് ബോക്സിൽ ഇടണേ ആൻസായിരുന്നു ഒരു മിനിറ്റാണ് ഒരാൾക്ക് കൊടുക്കുന്ന സമയം അത്രയുള്ളൂ ഒരു മിനിറ്റിനുള്ളിൽ ഫൈൻഡ് ചെയ്യണം നമ്മളെ ആ ഒരു മിനിറ്റിനുള്ളിൽ പറ്റിയില്ലെങ്കിൽ അയാൾ ഫെയിലായി മറ്റാൾ വിന്നായി അതാണ് സംഭവം ആദ്യത്തെ സോങ് ഓക്കെ അപ്പൊ ആദ്യത്തെ സോങ് ഞാൻ തന്നെ അവൾക്ക് കൊടുക്കാം എന്റെ മക്കളുടെ സോങ് ഞാൻ അവൾക്ക് കൊടുക്കാം നിങ്ങൾക്കും കൂടെ സ്ക്രീനിൽ കാണിച്ചു തരാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഓക്കെ അപ്പൊ ആദ്യത്തെ ഇതാണ് ആദ്യത്തത് അപ്പൊ അവള് തുടങ്ങിയിട്ടുണ്ട് അവളുടെ ടൈം സ്റ്റാർട്ട്സ് നൗ പണി പാലിയോലെ തോന്നാൻ പ്രാക്ടീസ് ടിക് ടിക് വൺ ടിക് ടിക് ടു ടിക് ടിക് ത്രീ ടിക് ടിക് ഫോർ ടിക് ടിക് ഫൈവ് ടിക് ടിക് സിക്സ് Tick tick 7 Tick tick 8 Tick tick 9 Time up Time up Yeah ഭയങ്കര ഈസി പാട്ടുകളാണ് അവൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ എന്നോട് വെറുതെ പറഞ്ഞു ഞാൻ ഭയങ്കര ഈസി ഉള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയല്ലേ നിങ്ങൾ തന്നെ പറ ഓക്കെ അപ്പൊ എനിക്കുള്ള പണി നെക്സ്റ്റ് എനിക്കുള്ള പണി ഓക്കെ നിങ്ങൾക്കും കൂടെ കിട്ടുമോ നോക്കൂ ഞാൻ ഭയങ്കര ഈസി ആയിട്ടാ കൊടുത്തിട്ടുള്ളത് പാവം കുട്ടി ഒന്ന് തൊട്ടേ ഒന്ന് തൊടാനുള്ളിൽ ഒന്ന് തൊട്ടാൽ പൂക്കും വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ വിരിയുന്ന പെൺപൂവേ കുളിർ മഞ്ഞിൽ കുറുകുന്ന ആരാ ചലഞ്ച് ഉണ്ടാക്കി ഞാൻ പണി കിട്ടുന്നത് ആർക്കാ ഏ അപ്പൊ നെക്സ്റ്റ് മഞ്ജരിയുടെ സ്റ്റാർട്ട് ചെയ്തു സമയം കഴിഞ്ഞിരിക്കുകയാണ് കിട്ടിയില്ല കുട്ടിക്ക് അത് കിട്ടിയില്ല പച്ചക്കിളിപ്പവിഴ പാൽ വന്ന മൊത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം
അടുത്ത ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് സ്ക്രീനിൽ സമയം തുടങ്ങി. ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി മാണിക്ക വീണയുമായി മനസിന്റെ താമരപ്പൂവിലുണർന്നവളി അതാണ് മാണിക്ക. നിങ്ങൾ എല്ലാരും കണ്ടുല്ലോ. അപ്പൊ ഇന്നത്തെ ഈ കളിയിൽ ഞാൻ തന്നെ ജയിച്ചതായി. ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്ന കൈയടിച്ച് പിന്നെ ഞങ്ങള് നാലെണ്ണം കൊണ്ടങ്ങ് നിർത്തി. കാരണം എന്തായാലും മൂന്നെണ്ണത്തില് അശ്വതി ജയിച്ചല്ലോ. പൊട്ടിയല്ലോ ഒരെണ്ണത്തിലല്ലേ ഞാൻ ജയിച്ചു. നിന്റെ അടിയൊന്നും നിന്നെ കൊന്നനെപ്പാട്ട്. അവൾക്ക് നാല് പോയിന്റ് ആയാലും എനിക്ക് വിഷമയാലോ. അടുത്ത ആഴ്ചത്തെ ചലഞ്ചിൽ എന്നെ തറപറ്റിക്കുന്നു പറഞ്ഞപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങാന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അടുത്ത ആഴ്ച എന്തായാലും ഒരു പുതിയ ചലഞ്ചും കൊണ്ടൊക്കെ ഞങ്ങൾ വരും. ഇത് കഴിഞ്ഞ് അടുത്ത നിങ്ങൾക്കുള്ള ഫോട്ടോസ് കാണിച്ചു തരാവേ. രണ്ട് കോളേജ് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ഫൈൻഡ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടുക. നെക്സ്റ്റ് ഞങ്ങൾ അടുത്ത ചലഞ്ച് ആയിട്ട് വരുമ്പോ ഫസ്റ്റ് കമന്റ് ബോക്സിൽ ആരാണോ ഉത്തരട്ടത് അവരെ ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു മറന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ഫ്രം അസ്.